എല്ലാ കൂട്ടുകാർക്കുമൊക്കെ എല്ലാ പുതുവിടലൊക്കെ സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പുനർ സോളാസ് ഡിവർ അങ്ങനെ വെച്ച് ഗെയ്പ്പണം. അപ്പോൾ ഈ ഗെയ്പ്പിളിനകത്താണ് നമ്മൾ ഇൻക്യുബേറ്റർ ഇപ്പോൾ വന്നിട്ട് ആ ഒരു ബണ്ടിലുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് കളിച്ചുള്ളത്. വേറെ ലെവലൊരു ബണ്ടിലാണ് കാണുന്നത്. നല്ല ലുക്ക് ബണ്ടിലാണ്. അപ്പൊ എത്ര പേരാണ് ഈ ഇൻക്യുബേറ്ററിലെ ഈ ഒരു ബണ്ടിൽ എടുത്തത്? ഉറപ്പായിട്ട് തായ കമനം. അപ്പൊ ഞാൻ ലാസ്റ്റിലുള്ള ഒരു ബണ്ടിലാണ് സ്പിൻ ചെയ്ത് എടുത്തത്. അപ്പൊ ഒരു സ്പിൻ ചെയ്യുന്ന വീഡിയോ ഇല്ല, ഇൻക്യുബേറ്ററിലെ ഒരു സ്പിൻ ചെയ്യുന്ന വീഡിയോ കളൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിലാണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇൻസ്റ്റയിൽ ഇതുവരെ ഫോളോ ചെയ്യാൻ ചെയ്യാത്തവർ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ തായ ഡിസ്ക്രിപ്ഷനിലാണ് അതിന്റെ ലിങ്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അല്ലാതെ തന്നെ ഇൻസ്റ്റയിലും കൂടി ഫോളോ ചെയ്യുക. അപ്പൊ ഇതുപോലത്തെ സ്പിൻ ചെയ്യുന്ന വീഡിയോകളൊക്കെ ഇനി മുതൽ ഇൻസ്റ്റയിലേക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അല്ലാതെ തന്നെ ഫോളോ ചെയ്ത് അവിടെയും കൂടി സപ്പോർട്ട് കളിക്കാൻ വേണ്ടി നോക്കാം. അപ്പൊ ഒരുപാട് പേര് മെസ്സേജുകളൊക്കെ അയക്കുന്നുണ്ട്. എല്ലാവർക്കും തന്നെ റീപ്ലൈ കൊടുത്ത് 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 വരുന്നതും എല്ലാവർക്കും തന്നെ തരുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് എങ്ങനെ നേരെ നോക്കാറ് നേരെ സൈലോട്ട് ലൂട്ടെടുക്കാൻ വേണ്ടി പോകണം. ഷോർട്ട് റേഞ്ച് ഒറ്റ ഗണ്ണ് കിട്ടില്ല. നോക്കുമ്പോൾ ഇത് ഇവിടെ നല്ല അടിപൊളി രണ്ട് പേരും അഖിലേ ഷോർട്ട് റേഞ്ച് കയറുന്നത്. ഷോർട്ട് റേഞ്ച് ഗണ്ണില്ല, ബാക്കിലോട്ട് പോവാ ബാക്കിലോട്ട് പോവാ ഇവന്മാർ എനിമീസ് എൻ്റെ അഖില ഓസിക്കില്ല ഓസിക്കില്ല അടിച്ചടിച്ച് കൊല്ലി 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 പറഞ്ഞ് നിൽക്കുന്ന സാധനം. ഒരുത്തനെ നോക്കാ ഈ കാലപാടനാണെങ്കിൽ എൻ്റെ ഓസിക്കില്ല എന്തോന്നാണ്. ഞാൻ എന്നോട് എന്ത് തെറ്റാടാ ചെയ്ത്? എന്തിനാണ് ഇങ്ങനെ ഓസിക്കില്ല അടിക്കാം? നിങ്ങൾ ഓസിക്കില്ല അടിക്കാൻ വേണ്ടി നോക്കുമ്പോൾ നീ എൻ്റെ ഓസിക്കില്ല അടിക്കാൻ നോക്കുന്നു. അടിച്ച് അടിച്ച് കൊല്ലണ്ടാക്കില്ല, ബ്ലഡി ഫുൾ അടിച്ചു കൊല്ലും. എൻ്റെ ഓസിക്കില്ല അത് നോക്കാക്കി കിടത്തവന് ഓസിക്കില്ല അടിക്കുന്നു എന്തോന്നടേ. ഓക്കെ, അവനെയും കൂടെ അടിച്ച് തീർത്ത് നമ്മൾ ഫസ്റ്റ് കില്ല്, രണ്ടാമത്തെ കില്ല് കിട്ടണം. എന്ത് ചെയ്യാൻ, ഭാഗ്യമില്ല. ഓക്കെ, പണ്ടത്തെ പോലൊന്നും ഇപ്പോൾ ഓസിക്കലൊന്നും കിട്ടുന്നില്ല. എല്ലാവരും തന്നെ കണ്ണു വെച്ച് കണ്ണു വെച്ച് ഓസിക്കലൊന്നും കിട്ടാനില്ല. നിങ്ങൾ തന്നെയാണ് കണ്ണൊക്കെ നോക്കെ പോട്ടെ. ഓസിക്കലില്ലെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും അടിച്ച് തീർക്കാറെന്ന് നിൽക്കുന്ന ഇവിടെ രണ്ട് ലൂട്ട് ബോക്സ് ഇങ്ങനെ കിടക്കുമ്പോൾ തന്നെ എനിക്കൊരു ഡൗട്ട് അടിച്ചു. ഇതെങ്ങനെയാണ് ഇങ്ങനെ വന്ന് മുകളിൽ എനിമല നിൽക്കുന്നുണ്ടോ? വെറുതെ ചെക്ക് ചെയ്യാറ് നോക്കി നമുക്ക് ഇതേ നിൽക്കുന്ന ഒരു മുതലാണെങ്കിൽ വെയിറ്റിംഗ് ആണ് ഇത്. ഞാനിപ്പം ഇപ്പം ഞാൻ ഓട്ടിപ്പോയി ചെന്നിട്ടുണ്ടെങ്കിൽ ഇതേപോലെ എൻ്റെ ലൂട്ട് ബോക്സ് ഇവിടെ ആയിരം. ഇവരെ അടിച്ചടിച്ച് തീർത്തായിരിക്കും, ഇല്ലെങ്കിൽ ഇതേപോലെ അടിച്ച് തീർത്ത കുറേ പാവം പിള്ളേരായിരുന്നു തായെ കിടക്കുന്നത്. അങ്ങനെ വേറെ വേറെ ലൂട്ട് ബോക്സ് ആയതുകൊണ്ടാണ് ഇവരടിച്ച് തീർത്തായിരിക്കത്തില്ല. വേറെ ആരെങ്കിലൊക്കെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്, അടിച്ച് തീർത്തായിരിക്കും. അതുകൊണ്ട് തന്നെ മുകളിലൊക്കെ കയറാൻ നമുക്ക് സൈലൂട്ട് നോക്കിയിട്ട് മാത്രം കയറാം, ഇല്ലെങ്കിൽ ഗ്രാനേഡുകളൊക്കെ തൂക്കേറിട്ട് മാത്രം കയറാൻ വേണ്ടി നോക്കുക എന്ന് പറഞ്ഞ് നേരെ താഴത്തോട്ടേക്ക് വിമശക്തിയിലേക്ക് വെച്ച് പിടിക്കണം. ഓക്കെ, നോക്കാം നോക്കാന്ന് നിൽക്കുമ്പോൾ ഒരിത്തന്നെ നല്ല അടിപൊളി തുള്ളി 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 പോകുന്ന അടിച്ചില പോകുന്നൊരു കടിച്ചിടും. 101 കടിച്ചിടും. യാ മോൻ അവനെ ലൂട്ടെടുക്കാറ് നേരെ ഓട്ടി ഓട്ടി അവനെ ലൂട്ടുകൾക്ക് എടുക്കാൻ വേണ്ടി പാഞ്ഞ് പോകണം. അപ്പോൾ ലൂട്ടെടുക്കുന്ന സമയമാണ്. അപ്പോൾ ലൂട്ടെടുക്കുന്ന സമയത്ത് ആരെങ്കിലൊക്കെ ലൈക്ക് ചെയ്യാൻ വേണ്ടി വിട്ട് പോയിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറന്ന് പോയിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് പെട്ടണം, അടിച്ച് മിന്നിച്ചേക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ അറ്റൻഡൻസ് നിങ്ങൾക്ക് മാർക്ക് ചെയ്യണമെന്നൊന്ന് ഓർമ്മിപ്പിക്കണം. അപ്പോൾ നമ്മളെ വെക്റ്റർ ഗണ്ണ് വെച്ചാൽ ചലഞ്ചുകളൊക്കെ കംപ്ലീറ്റ് ആണ്. വേറെ ലെവൽ ഗണ്ണ് തരണം. ഒരു രക്ഷ വെച്ച ഒരു രക്ഷയില്ല. അപ്പോൾ ഒരു ഗെയിമിലൊക്കെ വരുന്നതായിരിക്കും. എല്ലാവരും തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഓക്കെ, എങ്ങനെ നമുക്ക് സൈഡിലാണെങ്കിൽ നമ്മളൊരു ഡ്രോപ്പ് വീണ്ടും ഡ്രോപ്പിൻ്റെ അകത്ത് വല്ല വെസ്റ്റോ ലെവൽ 4 വെസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ സെറ്റ് ആയിരിക്കും. ആരും നോക്കുന്നത് നമുക്ക് ഇതേ കിടക്കുന്നു എസ് വി ഡി, അതായത് നമ്മൾ ട്രാക്കണം. ഓക്കെ, നമുക്ക് എസ് വി ഡി ഒന്നും ഒരു ഗുമ്മില്ല പറയാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ നമുക്ക് ട്രാക്കണോ മാമൻ എന്ന് മതി. എന്തൊക്കെ പേര് മാറ്റാം? നമ്മളെ മാമൻ നമുക്ക് എന്ന് മാമൻ തന്നെയാണ്, ഇല്ലെങ്കിൽ നമ്മൾ ഡ്രാഗനോ തന്നെയാണ്. അന്നും ഇന്നും ഡ്രാഗനോ എന്ന് പറഞ്ഞു നേരെ ഒരുത്തരടിച്ച് തീർത്ത് ഡ്രാഗനോ എടുത്തില്ല. മരിച്ച് വേണ്ട, എല്ലാ മാച്ചും ഡ്രാഗനോ തന്നെയല്ലേ എടുക്കുന്നത്. ഈ മാച്ചിൽ വേണ്ട എന്ന് വിചാരിച്ച സമയത്ത് പിന്നീടാണ് എനിക്കൊരു കാര്യം ഓർമ്മ. എന്തിനാണ് ഡ്രാഗനോ മറ്റുള്ള എനിമിക്കൊക്കെ വിട്ട് കൊടുത്തിട്ട് പോകുന്നത്? എൻ്റെ കുഴി ഞാൻ തന്നെ തോണ്ടണോ എന്ന് ഞാൻ വിചാരിച്ചു. കാരണം ഇതേപോലെ ഡ്രാഗനോ കിട്ടി എനിമിക്ക് ഡ്രാഗനോ കിട്ടിക്കണം. രണ്ട് പേരും കൂടെ അടിച്ചു കഴിഞ്ഞാൽ യാ മോൻ എൻ്റെ കാര്യം കട്ട പോകും. ഇതൊരുത്തിന് ഓട്ടി ഓട്ടി പോകുന്നു. അവൻ്റെ ടീമേറ്റ് ആണ്, അവൻ്റെ ടീമേറ്റ് ഡ്രാഗനോ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇവനെങ്ങനെ അടിച്ചു തീർക്കാൻ നേരെ അടിച്ച് ആർക്കില്ലും കൂടി കംപ്ലീറ്റ്. എങ്ങനെ ലൂട്ടെടുക്കാം ലൂട്ടെടുക്കാം പറഞ്ഞ് നിൽക്കുന്ന നമ്മൾ താഴ്ന്നത് പൊരിഞ്ഞടിയാണ്. എൻ്റെ മോനെ രക്ഷപ്പെട്ടു, ഡ്രോപ്പ് വഴിയിലൊക്കെ കൊണ്ടുപോയിട്ട് കയറാനും പറ്റുന്നില്ല. എങ്ങനെയൊക്കെ ഓട്ടിക്കരും ഒരുത്തിന് ഓട്ടിരുന്നു ഓട്ടി വരുന്ന ഇനിമേലാണ് വിട്ടത്. കാരണം ഡ്രാഗ് ചെയ്ത് തന്നെ വേറെ ലെവലിൽ അടിച്ചുകൊണ്ട് വരും. എങ്ങനെ രണ്ട് കില്ല് സെറ്റ്, ഇങ്ങോട്ട് ഡ്രോപ്പ് എടുക്കാൻ വേണ്ടി വന്നു. എന്തായാലും നന്നായി കാണാം, നമുക്ക് 7 കില്ല് സെറ്റാണ്. അപ്പോൾ ഡ്രാഗനൊക്കെ നമുക്ക് ഡ്രോപ്പിൽ നിന്ന് വിട്ട് പോയിക്കാൻ ഉറപ്പായി നമുക്ക് തന്നെ ആർക്ക് പണി വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഡ്രോപ്പിലൊക്കെ ഡ്രാഗനോ കണ്ടിട്ട് വിട്ട് പോയിക്കാൻ ഉറപ്പായി പണി കിട്ടുന്നതും വേണ്ട എടുത്തേക്കാൻ വെച്ച് അങ്ങ് എടുത്തു. ബൗണ്ടറി ടോക്കൺ അങ്ങ് വിട്ട് കളയാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നതാണ് ഈ ഒരു ടോക്കൺ ഇപ്പോൾ കിട്ടുന്ന ഈ ഒരു ടോക്കൺ എന്തിനാണ് ഈ ഒരു ടോക്കൺ. ഈ ടോക്കൺ എൻ്റെ ഒരു അറിവിൽ ഇപ്പോൾ ഒരു ഇവൻറ്റുകൾക്കൊന്നും വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതല്ല, ഇങ്ങ് ഗെയിം പ്ലാനകത്ത് ഈ ഒരു ടോക്കൺ ഉപയോഗിക്കാൻ വേണ്ടി പറ്റിയിരിക്കും. എന്താണ് സംഭവം എന്ന് വെച്ചാൽ, ഓക്കെ, ഇവിടെ ഒരു എനിമി വന്നു, അവനെ തീർത്ത് നമുക്ക് പറയാമെങ്കിൽ ഇവർ ഓട്ടി ഓട്ടി പോകണം. ഓക്കെ, മുകൾ സൈഡിൽ നിന്ന് ഫയർ ചെയ്യുന്ന നമുക്ക് മുകളിലോട്ട് എന്തോന്നാണ് മുകളിൽ നിന്നൊക്കെ കൊണ്ടുവച്ചിട്ടും മുകളിലോട്ടൊക്കെ ഫയർ ചെയ്യുന്ന സൈഡിൽ നിന്ന് അടിക്കുന്ന ഇനി മുകളിലോട്ടാണ് മോനെ ഫയർ ചെയ്യുന്നത്. നേരെ അവനെയും കൂടെ അടിച്ച് തീർത്ത് ഓക്കെ. അപ്പോൾ നമ്മളൊരു ടോക്കൺ ആണെങ്കിൽ നിങ്ങൾക്ക് ഭീമശക്തി, ഓക്കെ ഭീമശക്തിയല്ല
നേരെ നിങ്ങൾ ഗ്രേവ്യാർഡിലേക്ക് പോവുകയാണെങ്കിൽ ആ ഒരു വലിയ വീട് ഇല്ലെങ്കിൽ മെയിൻ ഗ്രേവ്യാർഡില്ല ആ ഒരു മെയിൻ വീടിൻ്റെ അകത്താണെങ്കിൽ ഒരു താഴത്തെ വീടിൻ്റെ അകത്ത് ഒരു മെഷീൻ ഉണ്ടാവും ആ ഒരു മെഷീൻ്റെ അകത്താണെങ്കിൽ ഒരു ടോക്കൺ എക്സ്ചേഞ്ച് കിട്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗണ്ണ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റിത്തരിക അത് ഗെയിം പ്ലാൻ അകത്ത് യൂസ് ചെയ്യാൻ വേണ്ടി ഗണ്ണ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റിത്തരിക ആ ഒരു ടോക്കൺ വെച്ച് എനിക്ക് ആ ഒരു സംഭവം മാത്രം അറിയത്തുള്ളൂ ഗ്രേവ്യാർഡിൽ ആ ഒരു മെഷീൻ ഉണ്ട് അതിൻ്റെ അകത്ത് അവിടെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി വരും ഈ ഒരു ടോക്കൺ എക്സ്ചേഞ്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗണ്ണ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി വരും ഏതൊക്കെ ഗണ്ണാണ് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല എല്ലാ ഗണ്ണും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഞാൻ ഏകെ അതുപോലെ ഗ്രേനേഡ് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കാണാൻ വേണ്ടി വരും എല്ലാ ഗണ്ണും ഉണ്ടോ ഞാൻ നോക്കിയില്ല അങ്ങനെ ഈ ഒരു ടോക്കണെ വെച്ചിട്ടും അതാണ് ഈ ഒരു ഗെയിം പ്ലാൻ അകത്തിലും ഗെയിമിൻ്റെ അകത്ത് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും അതല്ലാതെ ഇവൻറ്റുകളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടോ എനിക്കും കൃത്യമായിട്ട് അറിയത്തില്ല അതുപോലെ തന്നെ ആ ഒരു മെഷീൻ വേറെ എവിടെയെങ്കിലൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല അങ്ങനെ ഗ്രേവ്യാർഡിലുണ്ട് നിങ്ങളൊന്ന് അവിടെ പോയി നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു മെഷീൻ കാണാനും ഈ ഒരു ടോക്കൺ വെച്ചിട്ട് നിങ്ങൾക്ക് ഗണ്ണുകളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ഓക്കെ ഇങ്ങനെ നമുക്ക് നോക്കാറ് നേരെ തുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി ഒറ്റ ഇരുമിനെക്കാണ് ഒക്കെ ഒരു അട്ടിമോനെ പിന്നല്ല ഒരു ഓസിക്കില്ല ആ മരം കില്ലെടുക്ക് കില്ലെടുക്ക് പറയുമ്പോൾ ഞാൻ നോക്കാക്കുന്നു ഇവന്മാർ കില്ലെടുക്കുന്നു എന്തോന്നാണ് ഇത് ആരാണോ എൻ്റെ ഈ ഒരു ഓസിക്കില്ലെന്നൊക്കെ കണ്ണ് വെച്ചത് ഈ ഒരു മാച്ചിൽ ഓസിക്കില്ലേ കിട്ടുന്നില്ല എല്ലാം ഓരോരോ എരുമയും ഓരോ ബ്ലഡി പൂളൊക്കെ വന്നിട്ട് അടിച്ച് തീർത്ത് കൊണ്ടുപോകുന്നു എന്തോന്നാണ് ഈ ഇവന്മാരൊക്കെ ഇത് വിടുന്നാണോ ഇങ്ങനെ കാര്യം വരുന്നേ ഓക്കെ പോട്ടെ ഇവന്മാരെയോ ഇവന്മാരാണ് തോന്നുന്നത് എൻ്റെ ഓസിക്കിൽ അടിച്ച് വിടരുത്തടാക്കില്ല അടിച്ച് തീർക്കണം അടിച്ചിട്ട് ഗ്ലൂ അടിച്ച് പൊട്ടിക്കണം ഗ്ലൂ അടിച്ച് പൊട്ടിക്കണം എന്ന് നിൽക്കുമ്പോൾ അടിച്ച് പൊട്ടിക്കാൻ വേണ്ടി നോക്കാം ഓക്കെ ഒരു ഓട്ടിൽ അടിക്കാൻ നോക്കി എൻ്റെ മോനൂസ് അവനും ഡ്രാഗനും ആയിരുന്നു വേണ്ട മോനെ രണ്ടുപേരും ഡ്രാഗനുമാണ് തോന്നി വെച്ചിട്ടില്ല ഇപ്പോൾ ഇക്കാറ് പണി കിട്ടും എന്ത് ചെയ്യണം എല്ലാവരും തന്നെ ഡ്രാഗനോ കൊണ്ടുവന്നോടും ഞാനിപ്പോൾ ഡ്രാഗനോ എടുത്തില്ല ഇവന്മാരുടെ മുമ്പിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റാതെ പോരാ കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന എനിമീസ് രണ്ടുപേരും ഡ്രാഗനോ വെച്ച് അടിക്കുന്ന അർത്ഥം ഞാൻ വല്ല ഏക്കിയും അതുപോലത്തെ ഗണ്ണുങ്ങളൊക്കെ വെച്ച് അടിക്കേണ്ടതുണ്ട് ഒരിക്കലും പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റില്ല അതല്ല ഞാൻ ഡ്രാഗനോ ആണെങ്കിൽ ഒരിത്തരം ഒരിത്തരം നോക്കാക്കിയും പെട്ടെന്ന് കില്ലെടുക്കാനെങ്കിലും പറ്റുന്നതായിരിക്കും പെട്ടെന്ന് ഇല്ലെങ്കിൽ അവൻ റിവേവ് ചെയ്ത് മുമ്പേ തന്നെ ആ ഒരു കില്ല് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും അത് തന്നെയാണ് ഡ്രാഗനോന്റെ പവർ എങ്കിലും അവന്മാരാണെങ്കിൽ തുള്ളിത്തുള്ളി ഇല്ലെങ്കിൽ ഗ്ലൂ ആയിട്ട് എങ്ങനെ വീട്ടിനകത്ത് കവർ എടുത്ത് നിൽക്കുന്നുണ്ട് എത്രയോ പേരുണ്ടായിരുന്നു പക്ഷെ ഒറ്റ കില്ല് കിട്ടിയില്ല എന്ത് ചെയ്യണം ഒറ്റരുമകളും നമ്മളെ കണ്ണ് പെടുന്നില്ല കാണുന്ന ഇനിമയൊക്കെയാണെങ്കിൽ ഇതേപോലെ നോക്കാക്കും ഓരോരുത്തർ വരും അടിച്ച് തീർക്കും ആ ഒരു കില്ലും കണക്കെ കംപ്ലീറ്റ് ചെയ്യും ഞാൻ നോക്കാക്കാനും അവർ കില്ല് കംപ്ലീറ്റ് ചെയ്യും എന്ത് ചെയ്യൊക്കെ പോട്ടെ പോട്ടെ ഇല്ല എട്ട് കില്ല് സെറ്റാണ് നാല് പേരും കൂടി ബാക്കില്ല ആ ഒരു കില്ലും കൂടി കിട്ടുമോ എന്ന ഓട്ടി 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 പോകണം കില്ല് കിട്ടുപോയില്ലേ പറഞ്ഞ് നോക്കുന്ന സമയത്ത് ഇതേ വിട്ടാണ് ഒരുത്തർ അടിച്ചു വെച്ച ഒറ്റ ഡാമേജ് പോയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം തന്നെ അവൻ ഗ്ലൂ ഉണ്ട് ഒരുത്തരം തലശ്ശേപ്പ് വീടിൻ്റെ അകത്തിട്ട് യാമോന് രണ്ട് കില്ല് അടിക്കും 60, 70, 90, 100 എന്നിട്ടും ഡെത്താൽ 200 മുകൾ ഡാമേജ് കൊടുത്തിട്ട് ചെക്കൻ ഡെത്താല നല്ല ബഗ് ഓക്കെ ഇതിലൊക്കെ അതിശയമൊന്നുമില്ല കാരണം ഇത് സ്റ്റാർട്ട് ചെയ്യാത്ത ഇല്ലെങ്കിൽ ഈ ഒരു അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞതാണ് ഈ ഒരു ബഗ് ഉണ്ട് ചില സമയത്തേക്ക് ഇതേപോലെ വരുന്നുണ്ട് എന്താണ് സംഭവം എന്ന് അറിയത്തില്ല ഇത് ഇപ്പോഴും ഉണ്ടല്ലോ ഇത് മാറിയിട്ടില്ലല്ലോ എന്നെ കയറിയില്ല നിങ്ങൾ അവിടെ എന്തും നോക്കിക്കൊണ്ട് നിൽക്കുവാണോ എന്തോ ഓക്കെ പോട്ടെ നമുക്ക് ബാഗിൽ ഈ ഒരു മാച്ച് കളിക്കാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് ഞാൻ ആരെയാണോ എന്തോ കണികണം മൊത്തമായിട്ട് ഒരു പോക്ക് മാച്ച് തന്നെയാണ് കാരണം കില്ലടിച്ചു നോക്കാക്കി കില്ല് കിട്ടുന്നില്ല മൊത്തം ഓസിക്കലും ഡാമേജ് കൊടുത്തിട്ട് ഇനിമി ഡെത്ത് ആവുന്നില്ല മൊത്തം റീകോയിലൊക്കെ ഒറ്റ ഡാമേജ് പിന്നല്ല കുറേ നേരം അവർ ഒരു 300 മുകളിലോളം ഡാമേജ് കൊടുത്തതിന് ചെക്കൻ ഡെത്തായി ഇപ്പോൾ ഒറ്റ അടിക്ക് ചെക്കൻ ഡെത്തായി വേറെ ലെവലിൽ സാധനം ഈ മാച്ചാണെങ്കിൽ എല്ലാവരും തന്നെ ഡ്രാഗനോവും പൊക്കി പിടിച്ചിട്ടാണ് തോന്നുന്നത് വന്നത് എന്തായാലും ഡ്രാഗനോവ് എടുത്തത് അഥവാ വിട്ട് പോയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവസാന സങ്കടപ്പേണ്ടി വന്നതിനെ എങ്ങനെയാലും മാമനെ വെച്ച് വേറാവില്ല ഒരു 10 കില്ല് വിത്ത് പോയായിരുന്നു അവർ വീട്ടിൽ ഇഷ്ടപ്പെട്ട ഉറപ്പായി ലൈക്ക് ആയിട്ട് മാത്രമാ വേണ്ടി നോക്കുക അതുപോലെ തന്നെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യാൻ വേണ്ടി താല്പര്യമുള്ളവരാണെങ്കിൽ ഇൻസ്റ്റാൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും എല്ലാവരും തന്നെ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് ബൈ